പുതുതായി സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് മെഡിസപ്പ് പരിരക്ഷ കിട്ടാൻ 2022 മുതലുള്ള പ്രീമിയം മുഴുവനായി അടയ്ക്കണമെന്ന ഉത്തരവ് പിൻവലിക്കണമെന്ന ആവശ്യത്തോട് മുഖം തിരിച്ച് സർക്കാർ. സർവീസ് സംഘടനകളുടെ പ്രതിഷേധത്തിനിടയിലും ഉത്തരവ് പുനഃപരിശോധിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. 2022 ജൂലൈ മുതൽ മാസം 500 രൂപ വീതം 3 വർഷത്തേക്ക് 18,000 രൂപയാണ് മെഡിസപ്പ് പ്രീമിയമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്നത്. എന്നാൽ പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്നവരും 18,000 രൂപ തന്നെ അടക്കണമെന്ന് കഴിഞ്ഞ മാസം 16 ധനവകുപ്പ് ഉത്തരവിട്ടു. ആദ്യ ശമ്പളം മുതൽ തുല്യമായി തുക കുറവ് ചെയ്യണമെന്നാണ് ഉത്തരവിലുള്ളത്. അതായത് ഇപ്പോൾ ജോലിക്ക് കയറിയാലും 2022 മുതലുള്ള കുടിശ്ശിക അടക്കണം. 3 വർഷത്തേക്ക് ഒപ്പിട്ട മെഡിസപ്പ് കരാർ അടുത്ത വർഷം ജൂണിൽ അവസാനിക്കും. അതിനൊരു മാസം മുമ്പ് ജോലിക്ക് കയറിയാലും ഒരാനുകൂല്യം പോലും നേടിയില്ലെങ്കിലും മുഴുവൻ പ്രീമിയം അടക്കണം. സർക്കാർ ജീവനക്കാരിൽ നിന്നുള്ള പിടിച്ചു പറയണതെന്ന് ആരോപിച്ചാണ് സർവീസ് സംഘടനകൾ രംഗത്തെത്തിയത്. 2022 ജൂലൈ മാസത്തിൽ ആരംഭിച്ച ഈ ഇൻഷുറൻസ് ഇപ്പോൾ സർവീസ് വരുന്ന ആളുകൾ അന്ന് മുതലുള്ള പ്രീമിയം അടയ്ക്കണം, അവർക്ക് ചികിത്സ ലഭ്യമാക്കണമെങ്കിൽ. ഇത് എവിടെയെങ്കിലും കേട്ട് കഴിവുണ്ടോ? 2 വർഷം കഴിഞ്ഞ് സർവീസിൽ വരുന്ന ആളുകൾ 2 വർഷം മുമ്പുള്ള പ്രീമിയം അടയ്ക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഇത് എന്ത് കരാറാണ് അവർ ഒപ്പിട്ടത്? അതിനുശേഷം ഒഴിവാക്കേണ്ട ആളുകളുടെ ഒരു പരിപത്രം പുറപ്പെടുവിക്കുന്നു. ജീവനക്കാരിൽ നിന്ന് പ്രതിഷേധമുയരുന്നുണ്ടെങ്കിലും ഉത്തരവിൽ മാറ്റം വരുത്താനാകില്ലെന്നാണ് സർക്കാർ നിലപാട്. പ്രീമിയം തുകയായി വർഷം 550 കോടിയാണ് ഓറിയന്റൽ ഇൻഷുറൻസിന് കിട്ടുന്നത്. 20 മാസം കൊണ്ട് 1,100 കോടിയിലധികം രൂപ ഇൻഷുറൻസായി നൽകി. നിലവിലെ സാഹചര്യത്തിൽ തന്നെ അധിക ബാധ്യത എന്നാണ് സർക്കാർ വിലയിരുത്തൽ. 2022 ജൂലൈയിൽ തുടങ്ങിയ കരാർ അടുത്ത വർഷം അവസാനിക്കും. പുതിയ കരാർ ഉണ്ടാക്കുന്നതിന് മുൻപ് ജീവനക്കാരുടെ മുഴുവൻ ആശങ്കകളും പരിഹരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.